സട്ടോഷി കോൺ 1997 പെർഫെക്റ്റ് ബ്ലൂ പോലൊരു മാസ്റ്റർ പീസ് ഐറ്റം അദ്ദേഹം ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മൂവീസും വേറെ ലെവലായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 2006 അദ്ദേഹം റിലീസ് ചെയ്ത പാപ്രിക്ക എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടു. ആൻഡ് നമ്മുടെ പെർഫെക്റ്റ് ബ്ലൂ പോലെ തന്നെ ഈ ഒരു സിനിമയും നെക്സ്റ്റ് ലെവലായിട്ട് വരുന്നത്, അതായത് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് അത് മാസീവ് ആയിരുന്നു. സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ഉള്ളടക്കം എല്ലാവർക്കും കത്തി എന്ന് വരത്തില്ല, പക്ഷേ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം ഏകദേശം കത്തി. സിനിമ എന്തിലോട്ടാണ് പോകുന്നത്, സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് മൂവി ഈസ് ഗോയിങ് ടു ബി എ മാസീവ് ട്രീറ്റ് ഫോർ യു. എനിക്ക് തോന്നുന്നു ഇൻസെപ്ഷനൊക്കെ പോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മാരകയറ്റമാണ്. ഡ്രീംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമയും പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസെപ്ഷനൊക്കെ പോലെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണെന്ന്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഇൻസെപ്ഷൻ ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇത്രയും വലിയൊരു മാസ്റ്റർ പീസ് സട്ടോഷി കോൺ ഒരു ആനിമയായിട്ട് 2006 പുറത്തിറക്കി വിട്ടിരുന്നു. ആ ചിത്രമാണ് പാപ്രിക എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് പാപ്രിക? ഒരു മൂവിയുടെ മൊത്തത്തിലുള്ളൊരു പ്ലോട്ട്, സ്റ്റോറി ലൈൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിലും ഡ്രീംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുൻപോട്ട് നീങ്ങുന്നത്. നമ്മുടെ ഡ്രീംസിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അത് അറിയാവുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻസെപ്ഷൻ എന്ന മൂവിയിലൂടെ തന്നെ ഡ്രീംസിന് ഒരു വ്യക്തിയുടെ ലൈഫിനെ എത്രമാത്രം ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഡ്രീംസ് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയും അതുപോലെ തന്നെ ഡ്രീംസ് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫിനെ അതെങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ലെവലിലാണ് സട്ടോഷി കോൺ എന്ന ഡയറക്ടർ ഈ കാര്യങ്ങൾ എടുത്തു വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം ഡോക്ടർ അട്സ്കോ ചിബിയും പുള്ളിക്കാരുടെ കൊളീഗ്സും കൂടെ DC മിനി എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഡ്രീംസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രീംസിലൂടെ ഒരു വ്യക്തിയെ മൊത്തത്തിൽ മാറ്റുവാനോ സാധിക്കുന്നൊരു ഡിവൈസാണ് ഈ ഒരു DC മിനി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡോക്ടർ അട്സ്കോ ചിബിയും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒരു ഡ്രീം വേൾഡിൽ തന്നെ മറ്റൊരു രൂപം അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, അതാണ് പാപ്രിക. അതായത് ഡോക്ടർ അട്സ്കോ ചിബ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് റിയൽ വേൾഡിൽ വളരെ കാമൻ ക്വയറ്റ് ആയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഇതേ സെയിം സമയം ഡോക്ടർ അട്സ്കോ ചിബയുടെ ഡ്രീം വേൾഡിലുള്ള ആ ഒരു രൂപം അല്ലെങ്കിൽ ഡ്രീം വേൾഡിലുള്ള പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ്, അല്ലെങ്കിൽ വേറൊരു സംഭവമാണ്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് റിയൽ വേൾഡിലും ഡ്രീം വേൾഡിലും ഡോക്ടർ അട്സ്കോ ചിബ എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് രൂപങ്ങളും രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുന്ന സമയത്ത് മനസ്സിലാവും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമ്മുടെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് DC മിനി എന്ന് പറയുന്നൊരു ഡിവൈസ് കണ്ടുപിടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സൈക്യാട്രിക് പേഷ്യൻസിനെ ക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഡ്രീംസിലേക്ക് കടന്ന് ചെന്നുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്തി അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസ് ഒരു റോങ് ആയിട്ടുള്ള വ്യക്തിയുടെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്രീംസ് ഉപയോഗിച്ചുകൊണ്ടൊരു വ്യക്തിയെ ഇല്ലാതാക്കാൻ തന്നെ സാധിക്കും. അപ്പം ആ ഒരു സംഭവമാണ് ഈ ഒരു സിനിമയ്ക്ക് അത് നടക്കുന്നത്. ഈ ഒരു DC മിനിയുടെ ഒരു പ്രോട്ടോടൈപ്പ് ഇതിനകത്തൊരു വില്ലൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കണ്ടുപിടിച്ചുകൊണ്ട് അത് റോങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ആരാണെന്ന് കണ്ടെത്തി ആ വ്യക്തിയുടെ അടുത്ത് നിന്നും ഈ ഒരു പ്രോട്ടോടൈപ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ അട്സ്കോ ചിബിയും പുള്ളിക്കാരുടെ കുറച്ച് കൊളീഗ്സും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ശ്രമമൊക്കെയാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കുന്നത്. അപ്പം ഒരു ഡ്രീം വേൾഡിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നിന്നും ഡ്രീം ലൈഫിലേക്ക് ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഒരു വേൾഡിലേക്ക് ചെല്ലുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ എത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞായിരിക്കും കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. നിങ്ങൾ കാണുന്ന ഡ്രീംസിൽ തന്നെ വളരെ വിയേഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സിനിമയും അതുപോലെ തന്നെ ഒരുപാട് വിയേഡായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഡ്രീംസിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. പക്ഷേ ഒരേ സമയം ഡ്രീംസിലെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വളരെ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ ഡ്രീംസും കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ സട്ടോഷി കോൺ എന്ന ഡയറക്ടർ മറ്റൊരു കാര്യം കൂടെ ഈ ഒരു സിനിമയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫും അതുപോലെ തന്നെ ഇന്നത്തെ സൈബർ വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഈ ഒരു ഇൻ്റർനെറ്റിലേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേനും നമ്മളുടെ മൊത്തത്തിലുള്ള ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള സ്വഭാവം തന്നെ
മാറും. റിയൽ വേൾഡിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടും ആൾക്കാരോടൊന്നും മിണ്ണാണ്ടിരിക്കുന്ന ഒരു വ്യക്തി നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഗെയിംസിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ടോട്ടലി വേറൊരു വ്യക്തിയായിരിക്കും. അയാൾ ഒരുപാട് ചാടിക്കേറിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും, ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കമൻറ്റ് ചെയ്യും, വാട്സപ്പ് മെസ്സേജുകൾക്ക് ഒരുപാട് റിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതായത് ആ ഒരു വ്യക്തി മറ്റൊരു രൂപത്തിലും മറ്റൊരു ഭാവത്തിലും ആയിരിക്കും ഒരു ഡ്രീം വേൾഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈബർ വേൾഡിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുക. പക്ഷേ നേരെ മറിച്ച് നേരിട്ട് അയാളെ കണ്ടിട്ടൊരു രണ്ട് വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടെങ്കിലും മിണ്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ അടുത്തുനിന്ന് സംസാരിക്കുക പോലും ചെയ്യത്തില്ലായിരിക്കും. അപ്പം ഈ ഒരു സംഭവത്തിനെയും കൂടി ഈ ഒരു സിനിമ മെറ്റഫോറിക്കലി കാണിക്കുന്നുണ്ട്. അതായത് റിയൽ വേൾഡിലും ഡ്രീം വേൾഡിലൊക്കെ വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ഉണ്ടാവുന്നൊരു ഡിഫറൻസ് അല്ലെങ്കിൽ റിയൽ വേൾഡിലും സൈബർ വേൾഡിലേക്കും വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ്, അത് ആൾക്കാരുടെ ലൈഫിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്, ആൾക്കാർ തങ്ങളുടെ റിയൽ ലൈഫിനെ കഴിഞ്ഞും ഒരു സൈബർ വേൾഡിനോട് എത്രമാത്രം അറ്റാച്ച്ഡാണ്, ഈവൻ റിയൽ ലൈഫിൽ ജീവിച്ചില്ലെങ്കിൽ കൂടെ ഒരു സൈബർ വേൾഡിനകത്ത് കയറിയിട്ട് അവിടെ വേണമെങ്കിൽ തങ്ങൾ ജീവിച്ചോളാം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീസിനെ, ഒരുപാട് കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മുൻപോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ ഒരു മൂവിക്കകത്ത് വരുന്നുണ്ട്. ആൾക്കാരുടെയൊക്കെ ചിന്താഗതിയെ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൈൻഡിലോട്ട് ചെല്ലുമ്പോഴത്തേനും അവരെങ്ങനെ പെരുമാറും എന്നൊക്കെ ഈ ഒരു സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ മൊത്തത്തിലുള്ള ചിന്താഗതി ആയിക്കോട്ടെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈവൻ ചില കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ടും ക്യാരക്ടേഴ്സൊക്കെ എത്രമാത്രം ഡാർക്ക് ആണെന്ന് ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രീംസിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡ്രീംസിനെ ഒരു കൺസെപ്റ്റായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്ക്, അതും 2006 സട്ടോഷി കോൺ എന്ന ഡയറക്ടർ കാണിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ബ്ലൂ എന്ന മൂവിയിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെ ഐഡോൾ ഇൻഡസ്ട്രിയിൽ നടക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെ കാണിച്ചപ്പോഴത്തേനും, നേരെ മറിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും, അതായത് ഈ ഒരു പാപ്രിക്ക എന്ന മൂവിയിലേക്ക് വന്നപ്പോഴത്തേനും, ഇന്നത്തെ ലോകത്ത് നമ്മുടെ സമൂഹം സൈബർ വേൾഡുമായിട്ട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്ന് ഇദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. ആൻഡ് ഈ മൂവി ഒരു നെക്സ്റ്റ് ലെവൽ സാധനമാണ്, ഒരു മാരക എക്സ്പീരിയൻസ് തരും. ആനിമെ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ്റെ മൂവീസിനോടൊക്കെ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും പാപ്രിക്ക ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ കണ്ടാൽ മതി. പക്ഷേ സട്ടോഷി കോൺ എന്ന ഡയറക്ടറിൻ്റെ മൂവീസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂവീസിന് ആരൊക്കെ എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് കൊടുത്താലും അത് കാണുന്ന പ്രേക്ഷകനെ പോലെ ഇരിക്കും. അതായത് ഞാൻ കണ്ട് എനിക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല വേറൊരാൾ കാണുമ്പോൾ അയാൾക്ക് കിട്ടുന്നത്. അതായത് ടോട്ടലി ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസും ടോട്ടലി ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റും ആയിരിക്കും ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സട്ടോഷി കോണിൻ്റെ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ പല ആളുകൾക്കും തോന്നുക. ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പല കൈൻഡ് ഓഫ് ഒപ്പീനിയൻസും പല കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻസും ഈ ഒരു മൂവിക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പം ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി സട്ടോഷി കോണിൻ്റെ മൂവീസിനോട് ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇൻസെപ്ഷൻ, ഇൻ്റർസ്റ്റെല്ലാർ, ടെനറ്റ് അങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവീസിനോട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഫക്കിങ് മൂവീസിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുവാൻ പറ്റിയ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് പാപ്രിക. സോ ഡോണ്ട് മിസ് ദിസ് ജെം.